രണ്ടാംഘട്ട കോവിഡ് വ്യാപന ഭീതിയെ തുടർന്ന് വിജയമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര വീണ്ടും ഉണർന്നു. April 20 മുതൽ പൂർണ്ണമായി അടച്ചുപൂട്ടിയ ക്ഷേത്രം 2 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തുറന്നത്. ദിവസങ്ങളോളം മുത്തപ്പൻ മടപ്പുരയും കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടതോടെ ക്ഷേത്രനഗരിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കച്ചവടക്കാരുടെ ജീവിതവും താറുമാറായി തുടങ്ങിയിരുന്നു. എന്നാൽ നിയന്ത്രണത്തോടെ ക്ഷേത്രം തുറന്നതോടെ ക്ഷേത്ര പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങളും വീണ്ടും മെല്ലെ സജീവമാവുകയാണ്. തിങ്കളാഴ്ച രാവിലെ മുതലാണ് മടപ്പുരയും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളും തുറന്നത്. കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചു മാത്രമാണ് മടപ്പുരയിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത്. രാവിലെ 7 മുതൽ രാത്രി 7 വരെയാണ് പ്രവേശനം. ക്ഷേത്രത്തിലെ തിരുവപ്പന, വെള്ളാട്ടം, ചോറൂണ് എന്നിവയുണ്ടാവില്ല. അന്നദാനവും പ്രസാദ വിതരണവുമെല്ലാം നിർത്തിവച്ചിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ 10,000 പേരാണ് സാധാരണഗതിയിൽ പറശ്ശിനിക്കടവിലെത്താറ്. മറ്റു ദിവസങ്ങളിൽ 3,000 ആൾക്കാരെത്താറുണ്ടെന്നാണ് കണക്ക്. എന്നാൽ കൊറോണ ഭീതി പരന്നതോടെ ക്ഷേത്ര പരിസരം വിജനമായിരുന്നു. ആദ്യ ലോക്ഡൌണിൽ തന്നെ നടുവൊടിഞ്ഞ പറശ്ശിനിക്കടവിലെ കച്ചവട സ്ഥാപനങ്ങൾ ഈ വർഷം ആദ്യത്തോടെ മാത്രമാണ് സാധാരണ നിലയിൽ പ്രവർത്തിക്കാനായത്. 4 മാസത്തിന് ശേഷം വീണ്ടും അടച്ചിട്ടതോടെ 150 കച്ചവട സ്ഥാപനങ്ങളും ഇവയെ ആശ്രയിക്കുന്ന 400 കുടുംബങ്ങളും ദുരിതത്തിലായി. കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുന്നതിൽ നിയന്ത്രണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മാത്രമേ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയുകയുള്ളൂ. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ 8 മാസത്തോളം ക്ഷേത്രം അടച്ചിട്ടിരുന്നു. പിന്നീട് മാസങ്ങളെടുത്താണ് സാധാരണ നിലയിലായത്. കോവിഡ് കേസുകൾ കൂടിയതോടെ വീണ്ടും അടക്കേണ്ടി വരികയായിരുന്നു. ഇതോടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ടൂറിസ്റ്റ് ഹോമുകളും അടച്ചു. നിരവധി കുടുംബങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലായി. എന്നാൽ കോവിഡിനെ പ്രതിരോധിക്കാൻ കൈകോർത്ത ക്ഷേത്ര ജീവനക്കാരും കച്ചവടക്കാരും ജീവിതം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയോടെ സജീവമാവുകയാണ്. നവമീഡിയ, കണ്ണൂർ. പേരക്കിടാവിന്റെ പാല് കൊടുക്കല. സോ കോൾ മീ ലേറ്റർ. വാവേ, ഹേയ് അച്ഛ, ഇതെന്താ പാല്? വിശ്വസിക്കാച്ച, ജനതാ പാലാ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ.